റിപ്പോർട്ട് നമ്പർ 1 കൊച്ചി ബ്യൂറോയിൽ നിന്ന് പെരുമ്പാവൂരിൽ വ്യവസായിയെ കാറടിച്ച് വീഴ്ത്തിയ ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കാനാമ്പുരം ഫ്ലൈവുഡ് കമ്പനി ഉടമ നൌഷാദാണ് രാവിലെ അതിദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കമ്പനി മാനേജർ റഷീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ 8 മണിയോടെ പെരുമ്പാവൂർ മൂവാറ്റുപുഴ റോഡിൽ വട്ടക്കാട്ടുപടിയിലാണ് നാടിന് നടുക്കിയ സംഭവം അരങ്ങേറിയത്. പ്ലൈവുഡ് കമ്പനി ഉടമ നൌഷാദിനെ മാനേജർ കാറിടിച്ചു വീഴ്ത്തിയ ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് രാവിലെ 7:30 നൌഷാദ് എന്നയാൾ ബുള്ളറ്റിൽ വരുമ്പോഴത്തേക്ക് റഷീദ് എന്ന് പറഞ്ഞയാൾ കാറിടിച്ച് ബുള്ളറ്റിനെ കാറിടിപ്പിച്ച് വീഴ്ത്തിയതിനു ശേഷം കത്തിക്ക് കുത്തി കൊല്ലുകയായിരുന്നു. ഈ പ്രതിയായ റഷീദ് നൌഷാദിൻ്റെ മാനേജരായിട്ട് ജോലി നോക്കുകയായിരുന്നു. നൌഷാദിൻ്റെ ഒരു നിഴൽ പോലെ നടന്നിരുന്നയാളാണ്. അവർ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളും മറ്റും കാരണമായിരിക്കാം, സാമ്പത്തികമോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ ആയിരിക്കാം കാരണമാണ് ഇങ്ങനൊരു വൈരാഗ്യ ബുദ്ധി ഈ റഷീദിന് ഉണ്ടാകാൻ കാര്യം. ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് നൌഷാദ് മരിച്ചത്. ഇരുവരും തമ്മിലുള്ള വഴക്കു പറഞ്ഞു തീർക്കാനായിരുന്നു രാവിലെ കണ്ടുമുട്ടിയത്. ബൈക്കിലെത്തിയ നൌഷാദിനെ കാറിലെത്തിയ റഷീദ് ഇടിച്ചു വീഴ്ത്തി. റോഡിൽ തെറിച്ചു വീണ നൌഷാദിൻ്റെ കഴുത്ത് റഷീദ് അറുത്തു. സംഭവം കണ്ട് തടയാനെത്തിയവരെ റഷീദ് കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വൈകിട്ട് 4 മണിയോടെ ആലുവിൽ നിന്ന് പ്രതി റഷീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമായിരുന്നു ഇയാളെ പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. കൊല്ലം കരിക്കോട് മുത്തൻ വധക്കേസിലെ പ്രതി 10 വർഷത്തിനു ശേഷം പിടിയിലായി. മങ്ങാട് സ്വദേശി രാജീവിനെയാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് മുത്തൻ എന്ന് വിളിക്കുന്ന ജോസഫിനെ രാജീവ് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2005 സെപ്റ്റംബറിലായിരുന്നു മുത്തൻ എന്ന് വിളിക്കുന്ന കരിക്കോട് സ്വദേശി ജോസഫ് തലയ്ക്ക് മർദ്ദനമേറ്റ് മരിച്ചത്. കഴിഞ്ഞ വർഷം വരെ കിളികല്ലൂർ പോലീസ് അന്വേഷിച്ച കേസ് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. 5 മാസത്തെ അന്വേഷണത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് എസ് പി സാബു ഇടുക്കളയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ കണ്ടെത്തിയത്. വ്യക്തിവൈരാഗ്യമായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കിളികല്ലൂർ പോലീസ് നേതൃത്വത്തിലെ മങ്ങാട് സ്ഥലത്ത് മുത്തൻ എന്ന് വിളിക്കുന്ന തോമസ് മരിച്ചു കിടന്നൊരു സംഭവം ഉണ്ടായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുമ്പ് ക്രൈംബ്രാഞ്ച് കൊല്ലം ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. 40 പേരെ വിശദമായി ചോദ്യം ചെയ്തു. അവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരെയും ചോദ്യം ചെയ്ത് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജീവ് എന്ന് പറയുന്ന ആളിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മുൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു രാത്രി 2005 4 മാസം ഒരു രാത്രിയിൽ ഒരു തടകൃഷ്ണം കൊണ്ട് രാത്രി മങ്ങാട് എന്ന സ്ഥലത്ത് വെച്ച് മദ്യപിച്ച് ഷാപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ മുത്തനെ പുറകിൽ നിന്ന് ആക്രമിച്ച് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു നിലത്ത് വീണ തോമസിനെ വീണ്ടും 14 മുറിവുകളോടെ പിറ്റേ ദിവസം മരിച്ചു കാണുകയായിരുന്നു. അത് പൂർവ്വവൈരാഗ്യത്തിൻ്റെ പേരിൽ രാജീവ് എന്ന് പറയുന്ന ഒരാൾ ഈ തോമസ് മുത്തൻ തോമസിനെ മാരകമായി അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആ പ്രതിയെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കോടതി ഹാജരാക്കുന്നുണ്ട്. തടിക്കഷ്ണം കൊണ്ട് തലക്കടിച്ച് ബോധം കെടുത്തിയ ശേഷം മർദ്ദിച്ചാണ് കൊലപാതകം നടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കൊല്ലം. ആലപ്പുഴ സായി സ്പോർട്സ് സ്കൂളിൽ വിഷക്കായ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച 4 പെൺകുട്ടികളിൽ ഒരാൾ മരിച്ചു. 3 പേർ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. സംഭവം DYSP നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വിദ്യാർത്ഥിനികൾക്ക് നേരെ ശാരീരികമായും മാനസികമായും പീഡനമുണ്ടായിരുന്നതായി പെൺകുട്ടികളുടെ ബന്ധുക്കൾ പറയുന്നു. സായി ഡയറക്ടർ ജനറൽ നാളെ ആലപ്പുഴയിലെത്തും. ആലപ്പുഴ സായി കേന്ദ്രത്തിലെ 4 പെൺകുട്ടികളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇതിൽ 1 പെൺകുട്ടി മരണപ്പെട്ടു. മറ്റ് 3 പെൺകുട്ടികളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. സായി കേന്ദ്രത്തിലെ ചില മുതിർന്ന കുട്ടികൾ തങ്ങളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്ന ആത്മഹത്യാ കുറിപ്പ് പോലീസിന് ലഭിച്ചു. ഇതിൽ ചില പെൺകുട്ടികളുടെ പേരുവിവരങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുമെന്ന് കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. 2 രൂപത്തിലുള്ള അന്വേഷണാനുമതി വരിക. 1, പോലീസ് അന്വേഷണം. അത് ആ കുട്ടിയുടെ മരിച്ചുപോയ കുട്ടിയുടെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ എന്നോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണവും പോലീസ് കേസും അങ്ങനെയായിരിക്കും വരിക. അതേസമയം മൊത്തമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സായിയുടെ സ്ഥാപനം എന്നുള്ള നിലയിൽ സായിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ പോലും കേരളത്തിൽ നടന്ന ഒരു സംഭവം എന്നുള്ള നിലയിൽ കേരളത്തിലെ സ്പോർട്സ് സെക്രട്ടറി അതിനെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് ഗവൺമെൻറ് തരാൻ നിർദ്ദേശിച്ചു. ആശുപത്രിയിലെത്തി കായിക താരങ്ങളെ സന്ദർശിച്ച ശേഷം
മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് അദ്ദേഹം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംയുക്തമായി സായി കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. ഒരു മണിക്കൂർ നേരം സബ് കളക്ടറെ ഇവർ സായി കേന്ദ്രത്തിൽ തടഞ്ഞു വെച്ചു. തുടർന്ന് അധികാരികളെത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേലാണ് ഇവർ പിന്തിരിഞ്ഞത്. പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിനാണ് ആലപ്പുഴ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസിൻ്റെ അന്വേഷണ ചുമതല എറണാകുളം റേഞ്ച് ഐ ജിയാണ്. അദ്ദേഹം സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ആലപ്പുഴ സായി സ്പോർട്സ് സ്കൂളിൽ കായികതാരം ആത്മഹത്യ ചെയ്തത് റാഗിംഗ് മൂലമെന്ന് അന്വേഷണ റിപ്പോർട്ട്. കുട്ടികളുടെ ആത്മഹത്യാക്കുറിപ്പ് ഹോസ്റ്റലിൽ നിന്ന് കിട്ടി. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും സായി ഡയറക്ടർ ജനറൽ ഇഞ്ചട്ടി ശ്രീനിവാസൻ വ്യക്തമാക്കി. ആലപ്പുഴ സായി സെന്ററിൽ നടന്ന സംഭവം തികച്ചും നിർഭാഗ്യകരമായിപ്പോയി. പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും സായിയുടെ ഭാഗത്തു നിന്നും ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നും സായി ഡയറക്ടർ ജനറൽ ഐ ശ്രീനിവാസൻ വ്യക്തമാക്കി. സംഭവത്തിൽ സായിയുടെ ഭാഗത്തു നിന്നും ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും സായി തലവൻ പറഞ്ഞു. When an incident like this has happened in our own premises, it is a matter of serious concern for us. I have already been directed by the sports minister to immediately proceed to LAP and make a comprehensive assessment of the entire situation from an administrative point of view. റാഗിംഗ് മൂലമാണ് പെൺകുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് സായ് ഡയറക്ടർ ജനറൽ കേന്ദ്ര കായിക മന്ത്രി സർബാനന്ദ സോനോവാളിന് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പെൺകുട്ടികൾ നാലുപേരും ഒപ്പിട്ട് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന്റെ കൈവശമുണ്ട്. നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ട എല്ലാ ചികിത്സാ സൗകര്യങ്ങളും സായി ഒരുക്കുമെന്ന് ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി സായ് ഡയറക്ടർ ജനറൽ ഇന്ന് കേരളത്തിലെത്തും. കേരളത്തിലെത്തുന്ന സായ് തലവൻ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുക. കേരളത്തിലെത്തുന്ന സായ് തലവൻ പെൺകുട്ടികളുടെ മാതാപിതാക്കളെയും സന്ദർശിക്കും. ബിജേഷ് നടുവിൽ, ദില്ലി.